പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ വിഭാഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന വഴിയിൽ കേടായി കിടക്കുന്ന ആശുപത്രി ഉപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇവിടെ റേഡിയേഷൻ വിഭാഗം പ്രവർത്തിക്കാത്തത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. ക്യാൻസർ ചികിത്സയിൽ ഒഴിച്ചുകൂടാനാകാത്ത റേഡിയേഷൻ വിഭാഗത്തിലെ കോബാൾട്ട് തെറാപ്പി ഉപകരണം കാൽനൂറ്റാണ്ടോളം പഴകിയതിനാൽ പ്രവർത്തനരഹിതമായതോടെയാണ് യൂണിറ്റ് അടച്ചത്. ഇപ്പോൾ ക്യാൻസർ രോഗികൾ മലബാർ ക്യാൻസർ സെന്ററിലും മംഗലാപുരത്തും കേരളത്തിലെ മറ്റ് സ്വകാര്യ ക്യാൻസർ സെന്ററിലുമാണ് റേഡിയേഷന് വിധേയമാകുന്നത്. ഇത് ഭാരിച്ച ചിലവും യാത്രാദുരിതവുമാണ് ഉണ്ടാക്കുന്നത്. കോബാൾട്ട് തെറാപ്പിയേക്കാൾ ആധുനികമായ ലിനാക് എന്ന റേഡിയേഷൻ സംവിധാനമാണ് ഇപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നിലവിലുള്ളത്. ഇതിന് 18 കോടിയിലേറെ രൂപയാണ് ചിലവ് വരിക. പുതിയ കോബാൾട്ട് തെറാപ്പി ഉപകരണത്തിന് തന്നെ 10 കോടിയോളം വില വരും. അത് സ്ഥാപിക്കണമെങ്കിൽ പഴയ ഉപകരണം ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. ഇതിന് ആറ്റോമിക് എനർജി വകുപ്പിന്റെ സഹായം വേണം. ഈ സഹായത്തിനായി സർക്കാരിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടികളൊന്നും ആയിട്ടില്ല. ലിനാക് സ്ഥാപിക്കണമെങ്കിൽ പ്രത്യേകം കെട്ടിട സൗകര്യങ്ങളൊക്കെ ആവശ്യമാണെന്നതിനാൽ പഴയ കോബാൾട്ട് തന്നെയായിരിക്കും പരിയാരത്തേക്ക് വരിക. പക്ഷേ ഇതിന് ആറ്റോമിക് എനർജി വകുപ്പ് കനിയണം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.